നമുക്ക് എല്ലാവർക്കും ഇന്ന് രാവിലെ അദൃശ്യമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി. അതിൽ മുളന്തുരുത്തിലെ വെട്ടിക്കലെ ബസേലിയ സ്കൂളിലെ കുട്ടികളും ഒരു സാറുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ തൊട്ട് ന്യൂസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി പഠിക്കുന്നത് ആ സ്കൂളിലാണ്, ബസേലിയ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ഇവനെന്ന് പറഞ്ഞാൽ, കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുമായിട്ട് ഭയങ്കര സാറുമായിട്ട് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻറ്റാണ്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സാറ് താമസിച്ചിരുന്നത്. നേരത്തെ ഇപ്പോൾ പുള്ളിക്കാരൻ മാറിപ്പോയി. പക്ഷേ ഈ ഭാഗത്തുള്ളത് കാരണമായിരിക്കാം കുട്ടിയായിട്ട് സാറ് നല്ല ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്, ഇവനും അതുപോലെ തന്നെ കുട്ടിക്കും അതുപോലെ നല്ലൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും എന്ന് വന്നാലും അവൻ്റെ സ്കൂളിലെ ടീച്ചർമാരെയൊക്കെ ഉള്ള പറയുന്നതിനേക്കാളും കൂടുതൽ ഈ സാറിനെ, പി ടി സാറിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. എന്ന് വന്നാലും സാറിനെ പോയി കാണുകയും അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള കാരണമായിരിക്കാം. ഇന്നിപ്പോൾ രാവിലെ ന്യൂസ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, രാവിലെ ഇങ്ങനെ ന്യൂസ് വെച്ചപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞിട്ട് പോയി, കാണിക്കണ്ട, ചിലപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അറിയത്തില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ ആ പ്രായമായിട്ടില്ല, എന്തായാലും അങ്ങനെ കാണിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉറങ്ങി എൻ്റെ മടി വന്നിരുന്നു. മടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ വിചാരം, ഈ സാറിൻ്റെ പേരൊക്കെ അവിടെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നോട് പറയുന്നുണ്ട്, ഇതെൻ്റെ സാറാണ്, പി ടി സാറാണ്, വിഷ്ണു ഞങ്ങളുടെ സ്കൂളിൽ നിന്നാണ് പോയേക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ എന്തോ സമരം നടക്കുവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് അവധി കിട്ടിയേക്കുന്നത് എന്നുള്ള ഇതാണ്. പുള്ളിക്കാരനായിട്ടുള്ള സാറുമായിട്ടുള്ള പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണയുടെ സമയത്ത് പുള്ളിക്കാരൻ സാറായിരുന്നു അവിടെ ഈ എൻട്രി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് പരിചയപ്പെടുകയും കൂടുതലായിട്ട് നമ്മളെ ചെറിയൊരു കാണുമ്പോൾ തന്നെ ഒരു ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നോട് ഒരു നമ്മൾ ഒരു ഒരു കൂട്ടായിരുന്നു സാറ്. കാര്യങ്ങൾ നല്ലൊരു അധ്യാപകനായിരുന്നു പുള്ളിക്കാരൻ. പിള്ളേർക്കെല്ലാം പേടിയായിരുന്നു, എന്നാലും ഒരു എന്തോ ഒരു നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നോട് രാവിലെ ഇന്ന് കുട്ടി ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു, എല്ലാവരെയും സാറ് പേടിയാ, എല്ലാവരോടും പേടിയാച്ചാ, പക്ഷേ എന്നോട് മാത്രം സാറിന് ഭയങ്കര ഇഷ്ടക്കൂടുതലാണ് എന്നിങ്ങനെ പറയുമായിരുന്നു. നേരത്തെ പറയുമെങ്കിലും പക്ഷേ ഇന്ന് ആ വാക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ഒന്നുകൂടെ ഒരു ബുദ്ധിമുട്ട് നമുക്കത് ഉണ്ടാക്കുന്നു. ഇപ്പം ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഞാൻ സ്കൂൾ വരെ പോയി കണ്ടിട്ട് എന്താ അവിടുത്തെ കണ്ടീഷൻ നോക്കിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടു കാണിക്കണം എങ്ങനെയാണെന്നുള്ള ഒരു അവസാനമായിട്ടൊന്നും